െ സഹോദരീ സഹോദരന്മാരെ മുഖ്യമന്ത്രിയായ ശേഷം ഞാൻ പങ്കെടുക്കുന്ന ആറാമത്തെ സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങാണിത് നാല് വർഷവും നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെയും ബഹുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ അലങ്കരിച്ച വേദിയിൽ ബലൂണുകൾ പറത്തിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും മധുരപലഹാരങ്ങൾ നൽകിയുമൊക്കെയാണ് പ്രവേശനോത്സവം ആഘോഷിച്ചത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം പ്രവേശനോത്സവം നടത്തുവാൻ സാധിച്ചില്ല ഇക്കുറി വെർച്വലായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും നാം തികച്ചും ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയാണ് ഇങ്ങനെ പരിമിതമായ നിലയിലാണ് നടത്തുന്നതെങ്കിലും പ്രവേശനോത്സവ ചടങ്ങ് പകർന്നു നൽകുന്ന ഉത്സാഹത്തിനും സന്തോഷത്തിനും കുറവ് കുറവുണ്ടാകേണ്ടതില്ല കാരണം ഇത് പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള തുടക്കമിടലാണ് പുതിയ ലോകം കുഞ്ഞുങ്ങളുടെ ലോകമാണ് പുതിയ വിജ്ഞാനത്തിൻ്റെ ആശയങ്ങളുടെ കലയുടെ മാനവികതയുടെ എല്ലാം ഉറവിടമാവേണ്ട കുഞ്ഞുങ്ങളാണ് നാളെയുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നത് ഇന്ന് അവരുടെ ദിനമാണ് പ്രത്യാശകളുടെ ദിനം കഴിഞ്ഞ വർഷം ഈ സമയം കോവിഡ് ഒന്നാം ഘട്ടത്തിൻ്റെ നാളുകളായിരുന്നു അന്ന് എല്ലാ മേഖലകളും അടഞ്ഞു കിടന്നപ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളം ലോകത്തിനു മുന്നിൽ വെച്ച മാതൃകയാണ് ഡിജിറ്റൽ ക്ലാസുകളുടേത് ടെലിവിഷൻ മാധ്യമത്തിലൂടെ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷം ഏപ്രിൽ മുതൽ ദൂരദർശൻ വഴി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്ലാസുകൾ നടത്തിയിരുന്നു പാഠശാല എന്ന പേരിൽ പിന്നീട് ജൂൺ മുതൽ വിക്ടേഴ്സ് ചാനൽ വഴി ഫസ്റ്റ് ബെൽ ക്ലാസ്സുകളും ആരംഭിച്ചു ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസ്സുകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചു ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന പ്രശ്നത്തെ ബഹുജന പിന്തുണയോടെ നമ്മുടെ സംസ്ഥാനം അതിജീവിച്ചു ഡിജിറ്റൽ ക്ലാസ്സുകൾ തുടങ്ങിയ ഘട്ടത്തിൽ അത് ലഭിക്കാനിടയില്ലാത്ത കുട്ടികളുണ്ടോ എന്ന അന്വേഷണങ്ങൾക്ക് തുടക്കമിട്ടു കേരളത്തിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികളാണ് ഉള്ളത് അതിൽ രണ്ടര ലക്ഷം പേർക്ക് ക്ലാസുകൾ കിട്ടാൻ പ്രയാസമുണ്ടെന്ന് കണ്ടെത്തി കേരളം ഒറ്റക്കെട്ടായി നിന്ന് ഇതിന് പരിഹാരമുണ്ടാക്കി ടെലിവിഷൻ സെറ്റുകളും മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുമൊക്കെ കുട്ടികൾക്ക് എത്തിക്കാൻ എല്ലാവരും കൈകോർത്തു അത് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഈ വർഷം നാം ഒരു പടി കൂടി മുന്നോട്ട് പോകണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് സ്വന്തം അധ്യാപകർ തന്നെ കുട്ടികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനം ഇക്കുറി ഉണ്ടാകും ഇതോടെ ശരിയായ അർത്ഥത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം നൽകാനാവും ഘട്ടം ഘട്ടമായാവും ഇത് നടപ്പാക്കുക ഇപ്പോൾ കോവിഡിൻ്റെ രണ്ടാം തരംഗമാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാം തരംഗം ഉണ്ടാകാതിരിക്കാൻ കടുത്ത ജാഗ്രത വേണം കുട്ടികൾ വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കണം പതിനഞ്ച് മാസമായി കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെ കഴിയുകയാണ് അവർക്ക് അതിൻ്റേതായ വിഷമതകളുണ്ട് മാനസിക പ്രയാസങ്ങളുണ്ടാകും ലോകം മുഴുവൻ ഇങ്ങനെ തന്നെയായി എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരോട് ഒരു കാര്യം പറയട്ടെ പുത്തനൊടുപ്പുമിട്ട് പുസ്തക സഞ്ചീയം തൂക്കി പൂമ്പാറ്റകളെപ്പോലെ നിങ്ങളെല്ലാം വീണ്ടും നമ്മുടെ സ്കൂളിലെത്തുന്ന കാലം വിദൂരമാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ അതുവരേക്ക് എല്ലാം മാറ്റിവെക്കാനാവില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങണം കുഞ്ഞുങ്ങൾക്ക് മാനസികോല്ലാസത്തിനുള്ള പരിപാടികൾ കൂടി ടെലിവിഷൻ ക്ലാസ്സുകൾ വഴി നൽകും ക്രിയാത്മകമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാമെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ തെളിയിച്ചതാണ് അതൊക്കെ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു ഇക്കുറി പ്രതിഭാ പോഷണത്തിന് സഹായിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഗീതം ചിത്രകല കായികം തുടങ്ങിയ വിഷയങ്ങളുടെ ക്ലാസുകൾ ചാനലിലൂടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ യൂട്യൂബ് ചാനലുകളിലൂടെയും ലഭ്യമാക്കും വിദ്യാഭ്യാസം എന്നാൽ കേവലം വിവരം ആർജിക്കൽ മാത്രമല്ലെന്ന് നമുക്കറിയാം അത് അന്വേഷണത്തിനുള്ള ചിറകുകൾ നൽകലാണ് തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ച് ഉൾക്കാഴ്ച പകർന്നു നൽകലാണ് സർഗാത്മകതയുടെ ഉറവുകളെ ശക്തിപ്പെടുത്തലാണ് സമത്വത്തിൻ്റെ സൗന്ദര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കലാണ് ശാസ്ത്രീയതയുടെ വെളിച്ചം അവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കലാണ് ഓൺലൈൻ പഠനകാലത്തും ഇതെല്ലാം നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് വലിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളാണ് തെറ്റായ ശീലങ്ങൾ കളയാനുള്ള സമയമായി കൂടി അതിനെ ഉപയോഗിക്കണം നല്ലൊരു നാളെ പടുത്തുയർത്താൻ കഴിവുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് ഒത്തുചേർന്ന് പരിശ്രമിക്കുക പുതുവർഷത്തെ അധ്യയനം ആരംഭിക്കുന്ന ഈ പ്രവേശനോത്സവ ദിനത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപക സമൂഹത്തിനും പ്രത്യേക ആശംസകൾ